മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കപ്പ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. നമ്മൾ എന്നും ഒരേ രീതിയിൽ കപ്പയൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ വ്യത്യസ്തമായ രുചിക്കൂട്ടുകളൊക്കെ നമുക്ക് തയ്യാറാക്കാൻ ഇഷ്ടമാണല്ലോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റിയ നല്ല ഒരു റെസിപ്പി തന്നെ. ഈ ഒരു രീതി നമ്മൾ തയ്യാറാക്കുകയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ്. മറ്റ് കറികളുടെ ആവശ്യമൊന്നുമില്ല ഇതുപോലെ തയ്യാറാക്കുകയാണെങ്കിൽ. ഒന്ന് കണ്ടു നോക്കിയാലോ ഇത് തയ്യാറാക്കുന്ന വിധം. ഏകദേശം ഒരു 700 ഗ്രാമോളം കപ്പയുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ചെറിയ പീസായിട്ട് നമുക്കൊന്ന് നുറുക്കിയെടുക്കണം. ഞാനൊന്ന് നുറുക്കിയെടുത്തിട്ട് കൊണ്ടുവരാം. കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചതച്ചെടുക്കാനുണ്ട്. ഞാനൊരു 8 പീസോളം ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എരിവിന് വേണ്ടിയിട്ട് കാന്താരിമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിന് പകരം നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എത്രത്തോളം എരിവ് ആവശ്യമുണ്ട് അതിനനുസരിച്ചിട്ട് എടുക്കേണ്ടതാണ്. 1 ദണ്ട് കറിലീഫും 4 അല്ലിയോളം വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ഇവയെല്ലാം കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കണം. ഒത്തിരി അങ്ങ് അരഞ്ഞു പോകല്, ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുത്താൽ മാത്രം മതി. കപ്പ വേവിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നുറുക്കി വെച്ചിരിക്കുന്ന കപ്പയുടെ പീസസ് അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഒന്ന് പകുതി വേവായി കഴിയുമ്പോൾ മാത്രമാണ് ഇതിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത്. പകുതി വേവായപ്പോൾ ഞാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് വേവായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി വെള്ളമെല്ലാം ഒന്ന് ഊറ്റിക്കളയുകയാണ്. ആദ്യം നമ്മൾ ചതച്ചെടുത്ത കൂട്ടുണ്ടല്ലോ, ചുമന്നുള്ളിയും കാന്താനിമുളകും ഒക്കെ, ആ ഒരു കൂട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അരഞ്ഞു പോയിട്ടില്ല, ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുത്തത് മാത്രമേ ഉള്ളൂ. ഇനി 1/4 ടീസ്പൂണോളം ജീരകം പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ജീരകത്തിൻ്റെ പൊടിക്ക് പകരം നമ്മൾ ആ ചതച്ച കൂട്ടത്തെ നമുക്കൊരു 1/4 ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്ത് ചതച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ പൊടിയുള്ളത് കൊണ്ട് ഞാൻ പൊടി ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. എന്നിട്ട് ചെറുതായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കുലുക്കി കൊടുക്കണം. എല്ലാ ഭാഗത്തും കപ്പയുടെ ഈ മസാലയൊന്ന് പിടിച്ചു കിട്ടണം. ലേശം വെള്ളം ഒന്ന് തളിച്ചിട്ട് ഞാനൊന്ന് ആവി കൊള്ളിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ചേർത്ത് കൊടുത്ത ഉള്ളിയുടെയൊക്കെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി കിട്ടണം. ചെറുതായിട്ട് നമുക്കൊന്ന് സ്റ്റീം കൊള്ളിച്ചെടുക്കേണ്ടതുണ്ട്. കപ്പയിലോട്ട് ആവിയൊക്കെ കയറി നല്ല ഒരു മണം തന്നെ വരുന്നുണ്ട്. ഇനി നമുക്ക് തേങ്ങയുടെ 1/2 പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 മുറി തേങ്ങയാണ് ഞാൻ അതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് 1/4 കപ്പ് തേങ്ങയുടെ പാലൂടെ ചേർത്ത് കൊടുക്കുകയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പാൽക്കപ്പ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകരുത്. ഈ 1/2 പാലൂടെ ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതി. നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് ചൂടാക്കിയെടുക്കണം. ഒത്തിരി അങ്ങ് കുഴഞ്ഞു പോകല്ല. കപ്പയുടെ പീസ് നമുക്ക് കഴിക്കുന്ന സമയത്ത് ചെറുതായിട്ട് കടിക്കാനൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. 1/2 പാല് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒന്ന് താളിച്ച് ചേർക്കണം. പാനിലോട്ട് ഞാൻ 1/2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1/2 ടീസ്പൂണ് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. ഇനി 3 കഷ്ണം ചെറിയുള്ളി വട്ടത്തിലരിഞ്ഞതും കുറച്ച് കറിലീഫും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കിന് 4 പീസോളം വറ്റൽ മുളക് കൂടെ നമുക്ക് മൂപ്പിച്ചെടുക്കേണ്ടതുണ്ട്. തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാൽക്കപ്പയിലോട്ട് ഈ താളിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. മറ്റ് കറികളുടെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ല രുചികരമായ ഈ പാൽക്കപ്പയുടെ റെസിപ്പി ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. തേങ്ങാപ്പാലൊക്കെ ചേർക്കുന്നത് കൊണ്ട് ടേസ്റ്റിൻ്റെ കാര്യം ഞാൻ തന്നെ പറയാതെ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ലേ. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.